ഹേയ് ഗൈസ്, വെൽക്കം ടു ജിൻസ് എം ജെ വ്ളോഗ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ ഒരു വ്ളോഗ് വീഡിയോ അല്ല, മറിച്ച് ഈ ഒരു ചാനലിലെ ഏറ്റവും അധികം ഹിറ്റായിട്ടുള്ള, ഏറ്റവും അധികം ആൾക്കാർ കാണേണ്ട ഒരു വീഡിയോ ആണ്. അതിൻ്റെ ഒരു സീരീസ്, ആ ഒരു വീഡിയോ സീരീസ് ആണ് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതായത് ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു അഞ്ചാറ് മാസത്തിലോ ഒരു കിലൊക്കെയാണ് ആ സീരീസിൽ നമ്മൾ വീഡിയോസ് ഇടാറ്. യെസ്, മൊബൈൽ ബാക്ക് പാനൽ വൈറ്റ് സ്പോട്ട് ക്ലീനിങ് അല്ലെങ്കിൽ ആ സംഭവത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മൾ പുതിയ പുതിയ സംഭവങ്ങൾ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ഇടാറുണ്ട്. അപ്പോൾ അതങ്ങനെ സ്ഥിരം നമുക്ക് ഇടാനായിട്ട് പറ്റില്ല, കാരണം അതെങ്ങനെ നമുക്ക് പുതിയ പുതിയ സംഭവങ്ങൾ കണ്ടുപിടിക്കണം, അതിന് ടൈം എടുക്കും. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. മൊബൈൽ ബാക്ക് പാനൽ ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ്. സോ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ ഒരു ചുമ്മാ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്. ഒരു മുമ്പ് ചെയ്ത വീഡിയോയിലേക്കാൾ കുറച്ചും കൂടി ക്ലാരിറ്റി ഈ ഒരു വീഡിയോയിൽ എനിക്ക് തരാൻ സാധിക്കുമെന്ന് തോന്നുന്നു. സോ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു സംഭവം, ഈ ഒരു മൊബൈലിലത്തെ വൈറ്റ് ഡാർക്ക് സ്പോട്ട് വൈറ്റ് സ്പോട്ടുകൾ എങ്ങനെ വരുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. അതെ, കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡാർക്ക് സ്പോട്ട് അങ്ങനെ തോന്നാൻ സാധ്യതയില്ല, പക്ഷെ ഇവിടെ ഉണ്ട്. ദോ ഇപ്പോൾ ഇതിന് നല്ല രീതിക്ക് ബ്ലാക്ക് സ്പോട്ട് ഉള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സ്പോട്ട് വൈറ്റ് സ്പോട്ടുകൾ വരാറുണ്ട്. ഇത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടെന്ന് തോന്നില്ല, പക്ഷേ മറിച്ചതാ ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാര്യം നമുക്ക് മനസ്സിലാവും. നല്ല രീതിക്ക് വൈറ്റ് സ്പോട്ടുകൾ ഉണ്ട്, ഇത് കണ്ടില്ലേ. പക്ഷേ അപ്പോൾ ഏത് തരത്തിലുള്ള വൈറ്റ് സ്പോട്ടുകളാണ് റിമൂവ് ചെയ്യാൻ പറ്റുക, എങ്ങനത്തെ റിമൂവ് ചെയ്യാൻ പറ്റും? സോ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വൈറ്റ് സ്പോട്ടുകൾ സ്ക്രാച്ചസ് ആണെങ്കിൽ ഒരു കാരണവശാലും റിമൂവ് ചെയ്യാൻ പറ്റില്ല, അതർവൈസ് അതൊരു ഡസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി റിമൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകുന്നത്. ഇതിൽ ഉള്ളത് ഡസ്റ്റ് ആണ്. ആക്ച്വലി ഇത് ഡസ്റ്റ് പിടിച്ചിട്ടില്ല, ഇത് രണ്ടും സെയിം ബ്രാൻഡിൻ്റെ സെയിം മോഡലാണ്, രണ്ടും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോ ഈ ഒരു സംഭവത്തിൽ തന്നെ ഞാൻ തപ്പി പിടിച്ച് കിട്ടി ചെയ്തതാണ്. ഇനി നമുക്ക് ഈ ഒരു ഫോണിലത്തെ ഈ ഒരു വൈറ്റ് സ്പോട്ട് അടിച്ചത് ഇതാണ്, ഡസ്റ്റ് ആണ്. ഈ ഡസ്റ്റ് എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, സോൾട്ട് ഇട്ട് കൊടുക്കുക, ഓക്സിജൻ ബാക്ക് പാനൽ ക്ലീനിങ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. ഒരു മൂന്ന് നാല് ഡ്രോപ്പ് മതി. ഓക്കെ, നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന്. ആ ഒരു ലിക്വിഡ് നൈസായിട്ട് ആ ക്ലോത്തിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുക, വൈപ്പ് ചെയ്യുക. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു വെറ്റായിട്ടുള്ള ടിഷ്യൂ അല്ലെങ്കിൽ എന്തെടുത്ത് തുടച്ചു കഴിഞ്ഞാലും നല്ല അടിപൊളിയായിട്ട് സംഭവം തിളങ്ങി ആ ഒരു പഴയ ഒരു കളറിലോട്ട് ആള് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം നല്ല അടിപൊളിയായിട്ട് ഇതാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ടില്ലേ, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോണും നമുക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ കാര്യമായിട്ട് ഒരു സ്ക്രാച്ചും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ എന്നാൽ ഇതങ്ങനെയല്ല, ഞാൻ ജസ്റ്റ് കാട്ടിത്തരാം. ഇത് രണ്ടിലും നല്ല രീതിക്ക് സ്ക്രാച്ചും അതുപോലെ തന്നെ ഇതുകളുണ്ട്, പക്ഷെ അകലേന്ന് കാണുമ്പോൾ നമുക്ക് തോന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ അതുപോലത്തെ ഡസ്റ്റ് പാർട്ടിക്കിൾ ആണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഇതുപോലെ റിമൂവ് ചെയ്യാൻ പറ്റും. തുടയ്ക്കുമ്പോൾ മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് മാത്രം തുടയ്ക്കുക. അതുപോലെ തന്നെ കേസ് ഇടാണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവം വരത്തില്ല. മാത്രമല്ല ഇത് റീസെയിൽ വാല്യൂ അത്യാവശ്യം നല്ല രീതിക്ക് കിട്ടും ചെയ്യും. ഇത് ഡമ്മി ഫോണാണ്, ദെൻ ഇത് ഒറിജിനൽ ഫോൺ. ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. ഐ ആം ജിൻസ്. ബൈ ബൈ.